പല തരത്തിലുള്ള കലക്കലുണ്ട്. ഇത് ചായയും വെള്ളമൊന്നും കലക്കലല്ല, ഇത് വേറെ ലെവൽ ഒരു കലക്കലാണ്. അല്ല, അതന്നെ കലക്കലാണ് പ്രധാനം. എവിടെ കുഞ്ഞാപ്പ ഈ കലങ്ങണത്? ഈ കലങ്ങാന് പ്രത്യേകിച്ച് വല്ല സ്ഥലമുണ്ടോ? എവിടെ ചെന്നാലും കലക്കി നോക്കുകയാണ്, ഇതുകൊണ്ട് കാര്യമില്ല. എന്നാലും എന്ത് കലക്കലാണിപ്പോ ഇത്? നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് പറയും. ഇത് ആൾക്കാർക്ക് കലങ്ങണ്ടേ? പലജാതി കലക്കലായി, പലജാതി കലക്കല്. അപ്പൊ ഇത് ഒരു കലക്കല് തീരൂല. അപ്പൊ നമുക്ക് തുടങ്ങാം, കലക്കല് തുടങ്ങാം. പെട്ടി കലക്കല്, അത് ഒന്നാമത്തെ കലക്കല്. പാലക്കാടൻ സ്റ്റൈലില് പെട്ടി കലക്കി തരും. പൂരം കലക്കി ഒരു വിജയം ഉണ്ടായപ്പോ കലക്കൽ നമ്പർ 2 പൂരം കലക്കല്. കാപ്പർ കലക്കല്, അത് വടകര മോഡൽ കലക്കല്. എവിടെയാണ് ഒരു ഗ്യാപ്പ് കിട്ടണത് അവിടെയൊക്കെ കയറി കലക്കും. ഇനിയിപ്പൊ ഗ്യാപ്പ് കിട്ടാത്തോടത്ത് എന്താ ചെയ്യാ? അവിടെയും കലക്കാൻ നോക്ക്. ഞങ്ങൾ ഇനിയും ചെറുനാരങ്ങ കലക്കി കൊടുക്കും, ഇനിയും കലക്കി കൊടുക്കും. അല്ല, ഈ കലക്കല് നടന്നോടത്തൊക്കെ കലക്കോല് വിചാരിച്ച മാതിരി സംഗതി നടന്നോ? ഓരോന്നോരോന്ന് പറ പൂരം കലക്കി ഒരു വിജയം ഉണ്ടായപ്പോ കലക്കല് 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 ഞങ്ങൾ ഇനിയും ഇനിയും ചെറുനാരങ്ങ കലക്കി കൊടുക്കും. ഈ കലക്കല് വിജയിച്ചോടത്ത് നമുക്ക് എന്ത് നേട്ടാ ഉണ്ടായത്? അത് ഒരു ദേശീയ ശ്രദ്ധയായി മാറി. ശരി, രണ്ടാമത്തെ കലക്കല് നമുക്ക് കിട്ടിയ നേട്ടം എന്താ? പെട്ടി കലക്കല്. പെട്ടി കലക്കല് പാലക്കാട് എത്രത്തോളം കലങ്ങി? പെട്ടിയാണോ കലങ്ങിയത്, അതോ വേറെ ആരെങ്കിലും കലങ്ങിയോ? അത് നല്ല രീതിയിൽ ഫലം ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുക. അപ്പൊ ആ രണ്ട് കലക്കലും തീരുമാനമായി. കുഞ്ഞാപ്പ, സുരേഷ് ഗോപി വയനാട്ടിൽ വന്നപ്പോ എന്തൊക്കെയോ പുറത്തു വിടുന്നോ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ടോ? എന്നാ 10 വോട്ട് ഞങ്ങൾക്ക് കൂടും, അല്ലാ വേറെ ഒന്നും ഉണ്ടാവില്ല. അതൊന്ന് വേഗം ഇറക്കാൻ പറഞ്ഞെന്താ പ്രിയങ്ക ഗാന്ധിന്റെ ഭൂരിപക്ഷം ഇപ്പൊ ഒരു റെക്കോർഡായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാത്രം അറിയണ വല്ല കലക്കലും ഉണ്ടോ? പുറത്തു വരാൻ നിൽക്കണ വല്ല കലക്കലും ഉണ്ടോ? ഇതൊക്കെ ആയുധാ പുറത്തെടുക്കാന്ന് പറയാൻ പറ്റൂല. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും. പലതരത്തിലുള്ള കലക്കിനുള്ള പ്ലാനിങ്ങും അണിയറയിലും നടക്കുന്നുണ്ട് ഇത്രേ. രക്ഷപ്പെടേണ്ടവര് സ്വയം കലങ്ങാതെ നോക്കിക്കോളി.